ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു കേക്കിലേക്ക് മുട്ട, ബട്ടർ, ബേക്കിംഗ് സോഡ ഇവയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. എന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഒരു കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഒരു കേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ പ്ലം കേക്കിലെ മെയിൻ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനൊന്നും പ്രത്യേകിച്ച് ഒരു അളവില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാഷ്യു, റൈസിൻസ്, അതുപോലെ തന്നെ ചെറി, ടൂട്ടി ഫ്രൂട്ടി ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം ഇട്ട് കൊടുക്കുന്നു അത്രത്തോളം നമ്മുടെ കേക്കിന് ടേസ്റ്റ് കൂടുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്കാകാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒരു മണിക്കൂർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കാരമൽ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഈ പഞ്ചസാര നല്ലപോലെ മെൽറ്റാവുന്നത് വരെ നമുക്ക് ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. ഇനി ഇത് നല്ല ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കാരമൽ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു കാൽ കപ്പ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക, പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഒരു കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ടോട്ടലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുക കേട്ടോ. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ജാതിക്കയാണ്. ജാതിക്കയുടെ ഒരു ചെറിയ പീസ് നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ ചേർത്ത് കൊടുക്കില്ലേ, അതിൻ്റെ ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കാം. ഒരു 3 ഏലക്കായ, 3-4 ഗ്രാമ്പൂ ഇവ കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/4 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മുടെ ബട്ടർ മിൽക്ക് കൂടെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ ഉപ്പൊക്കെ എല്ലാ വശത്തും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് കേക്കിനുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ നനവ് പാടില്ല. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ടോ യൂസ് ചെയ്യാം കേട്ടോ.
ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഷുഗർ പൗഡറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലുള്ള ബ്ലാക്ക് കളർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര പൊടിച്ച സമയത്ത് ഏലക്കായും ഗ്രാമ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ അരിക്കാൻ വേണ്ടി വിട്ടുപോയി കേട്ടോ, പഞ്ചസാര പൊടിച്ചെടുത്തതിന് ശേഷം. അതുകൊണ്ടാണ് ആ ബ്ലാക്ക് കളറൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ആ ജ്യൂസോട് കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സും പഞ്ചസാരയ്ക്ക് നല്ലപോലെ മിക്സ് ആയതിന് ശേഷം ഞാൻ ഇതിലേക്ക് അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് പതുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ചെയ്യുന്നത്. നമ്മൾ ഓവർ മിക്സിംഗ് ഒന്നും വേണ്ട, പതുക്കെ നിന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കട്ടയില്ലാതെ ഒരു മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് കേട്ടോ. അതുപോലെ കട്ടൻ ഫോൾഡ് മെത്തേഡിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് കിട്ടുകയും ചെയ്യും. കട്ടയൊന്നുമില്ലാതെ നമുക്ക് മിക്സാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്തൊന്ന് നോക്കാം. നമുക്ക് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കിലെ അതിൽ നിന്ന് 2-3 ടേബിൾ സ്പൂണ് ഇടയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ 3 പാർട്ടാക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളതുപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്, നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ബട്ടർ മിൽക്ക് വീണ്ടും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പതുക്കെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇപ്പോൾ നല്ല തിക്കായിട്ടാണുള്ളത്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ മിൽക്ക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കാരമൽ സിറപ്പ് 1/4 കപ്പ് ഉണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു സിറപ്പാണ് നമ്മുടെ ഈ ഒരു പ്ലം കേക്കിന് കളറും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ കാരമൽ സിറപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 35 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് തിക്കായതുകൊണ്ടും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 5 മിനിറ്റ് കൂടി ഏറെ വേണ്ടി വരും. ഒരു 35 മിനിറ്റ് കൊണ്ടാണ് കേട്ടോ ഇത് ബേക്കായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു 35 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ച സമയത്തേനെ ഞാൻ ഇതിൻ്റെ മുകളിലൊന്നും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ അതുപോലെ തന്നെ കിസ്മിസും കാഷ്യൂ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഒരു 35 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു സ്റ്റിക്കൊക്കെ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബേക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത്. സ്റ്റിക്ക് നല്ല ക്ലീൻ ആണെങ്കിൽ നല്ല ബേക്ക് ആയിട്ടുണ്ട് തന്നെയാണ് കേട്ടോ അർത്ഥം. അപ്പോൾ നല്ലപോലെ ബേക്ക് ആയിട്ടുണ്ട്. ഇനി നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ കേക്ക് ടിന്നിൽ നിന്നും കേക്കിനെ റീമോൾഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ. നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഞാനിവിടെ റീമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. പ്ലം കേക്കിൻ്റെ അതേ കളർ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നമ്മളതിലേക്ക് മുട്ടയൊന്നും ചേർത്തിട്ടില്ല, എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ.